വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സീ കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം. ഞാൻ വലിയ ജാർ തന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ബോൺലെസ് ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കി അത് ഇട്ടെടുക്കുക. ഇപ്പോൾ ഈ മിക്സിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് തുടച്ചെടുക്കണം. പിന്നെ അങ്ങനെ ചിക്കനിലെല്ലാം വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടെടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലെ ഉള്ളി കട്ട് ചെയ്ത് ഇട്ടെടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് ഇട്ടെടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇട്ടുകൊടുക്കുന്നില്ലത് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ഇട്ടുകൊടുക്കാം. പിന്നെ അവിടെ രണ്ടര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ അതും ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം. എന്നാൽ നമുക്കിതിലേക്ക് മസാല പൗഡേഴ്സ് ഇട്ടുകൊടുക്കുക. അപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ മൂന്ന് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ്. പിന്നെ ഞാൻ അര ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും പിന്നെ ഒരു അര ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇട്ടുകൊടുക്കുക. ഞാൻ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂണ്. പിന്നെ എന്തായാലും ഉരുകാനില്ലോണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുകാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഇട്ടുകൊടുക്കേണ്ട ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇങ്ങനെ കുറേ ടൈം ഒന്ന് അരച്ചെടുക്കേണ്ട. ഒരു രണ്ടു കൂട്ടം ഒന്ന് മിക്സിൻ്റെ ആ ബട്ടണ് തിരിച്ചാൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് അരിഞ്ഞു കിട്ടണം. ഇങ്ങനെ നല്ലോണം പേസ്റ്റ് ആയിക്കൂടെ കേട്ടോ. ഇങ്ങനെ ഞാനിപ്പോൾ നമ്മൾ ചിക്കൻ ഒരു പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഓയിൽ ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴക്കുന്നില്ല, അതേപോലെ കുഴച്ചെടുത്തിട്ട് ഒരു ഡോ പോലെ ആക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഞാനിതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് ഫ്രീസറിൽ നിർത്തിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്കിത് ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. അപ്പം ഞാൻ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിത് എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ സ്റ്റിക്കാണ്ട്, ബാംബൂ സ്റ്റിക്ക്. ഞാൻ കേക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ചെറിയൊരു ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പ്രസ്സാക്കി പ്രസ്സാക്കി എത്ര നമുക്ക് നീളം വേണം അത്രത്തോളം ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലാണ് ഇതാക്കുന്നത്. ഇപ്പം നിങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ ഷേപ്പിൽ എന്തുണ്ടായാലും ആക്കാട്ടെ. ഞാൻ ഫസ്റ്റെല്ലാം ഈ കബാബ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ പച്ച കൊല്ലം തീർക്കലുണ്ടായില്ലേ, അത് രണ്ട് മൂന്ന് എടുത്തിട്ട് ഒന്നിച്ചാക്കിയിട്ട് ഇങ്ങനെ ചെയ്യലാന്ന് കേട്ടോ. അപ്പം അങ്ങനെയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ഷേപ്പ് എന്നാ വേണ്ട വേറെ ഷേപ്പിലെല്ലാം ആക്കുന്നെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. പക്ഷേ നമ്മളെ സീ കബാബിൻ്റെ ഒറിജിനൽ ഷേപ്പ് ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. ഇതിപ്പോൾ ഇതാ എല്ലാം ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിൽ നമുക്ക് ഒരു പത്ത് പീസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് ഫ്രൈ ആക്കാം. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഒരാഴ്ചത്തോളം. എന്നിട്ട് നമുക്ക് വണ്ടപ്പെടുത്ത് ഫ്രൈ ആക്കി കഴിച്ചാൽ മതി. അയത്തേറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഫ്രൈ ഫാനിൽ. ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ഫാനിൽ ഇട്ടുകൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ അരച്ചെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറേ ടൈമൊന്നും എടുക്കില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന ആ ഒരു ടൈമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു സൈഡ് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ടെടുത്തിട്ട് മറ്റേ സൈഡിൽ കുക്കാക്കിയിട്ട് എടുക്കാം. പിന്നെ ഇല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ല കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു വേറെ പ്ലേറ്റിൽ ഇട്ടെടുക്കാം. പിന്നെ ഇത്രത്തോളം ഓയിൽ വേണ്ട, രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ഇപ്പോൾ അധികമായിട്ടുണ്ട്. ഇത്രയും വേണ്ട, നമുക്ക് ഒരു ടീസ്പൂണെല്ലാം മതിയാവും. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ചിക്കൻ സീ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ പേരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാം. അപ്പോൾ ഇൻഷാല്ലാ ഇതേപോലത്തെ ഈസി ആൻഡ് ക്വിക്ക് റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.